നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി പണം സംബന്ധിച്ച വിവാദത്തിൽ പ്രതികരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ. ജനങ്ങളുടെ പണം നഷ്ടമായിട്ടില്ല എന്നും നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും നികുതി ക്രമക്കേടിൽ കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല എന്നും മേയർ പറഞ്ഞു. മാത്രമല്ല ഐകെഎം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട തകരാറുകൾ പരിഹരിച്ച് നൽകുമെന്ന് സർക്കാർ അറിയിച്ചതായും മേയർ പറഞ്ഞു. നഗരസഭയിലേക്ക് അടച്ചിട്ടുള്ള ഒരു തുകയും പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ശ്രീകാര്യം നഗരസഭയിൽ ക്രമക്കേട് ഉണ്ടായി എന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ ഉടനടി നടപടിയെടുത്തിട്ടുണ്ട് എന്നും മേയർ പറഞ്ഞു. മറ്റ് വാർഡുകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണം നടന്നു വരികയാണ്. ഉള്ളൂർ ആറ്റിപ്ര വാർഡുകളിൽ സമാന ക്രമക്കേടുകൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ ലഭിച്ചു. എന്നാൽ അന്വേഷണത്തിൽ അത്തരത്തിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയെന്നും ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം കൗൺസിൽ ഹാളിൽ പ്രതിഷേധിക്കുന്ന BJP കൗൺസിലർമാരുമായി മേയർ ഇന്ന് ചർച്ച നടത്തി. നിയമം സോണൽ ഓഫീസിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കുന്ന യാതൊരു നിലപാടും ഭരണസമിതി കൈക്കൊള്ളില്ല. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. രേഖകളുള്ള എല്ലാവർക്കും നഗരസഭ സംരക്ഷണം ഉറപ്പാക്കും. സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചില തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിലുള്ള സമീപനമാണ് നഗരസഭയ്ക്ക് ലഭിക്കുന്നത് എന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. കർശനമായ നിലപാട് എടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ നഗരസഭയിലെ മുഴുവൻ ജീവനക്കാർക്കും പരിശീലന ക്ലാസുകൾ നൽകുന്നുണ്ട്. അഴിമതിക്കാരെ നഗരസഭയ്ക്ക് ഉള്ളത് ശക്തമായ നിലപാടാണ്. മറ്റ് വ്യാജ പ്രചാരങ്ങൾ തള്ളിക്കൊണ്ട് തന്നെ പൊതുജനങ്ങൾ നഗരസഭയ്ക്കൊപ്പം നിൽക്കും. ചർച്ചയ്ക്ക് വിളിക്കണമെന്ന BJP ആവശ്യപ്പെട്ടില്ല എന്നും എന്നാൽ മാനുഷിക പരിഗണന വെച്ചാണ് വിളിച്ചത് എന്നും മേയർ അഭിപ്രായപ്പെട്ടു. അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തതാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തുവെന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. നികുതി പിരിവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ നഗരവാസികൾ ജാഗ്രത പുലർത്തണമെന്നും മേയർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നഗരസഭയിൽ പൊതുജനങ്ങൾ അടച്ച നികുതി വരവ് വെച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങൾ നേരിട്ടെത്തി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ പ്രചരിപ്പിക്കുന്നതായി നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും നഗരസഭയുടെ നികുതി വരുമാനത്തെ തകർക്കാനുമാണ് ഈ നീക്കം. അതുവഴി നഗരഭരണം സ്തംഭിപ്പിക്കാമെന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പ്രചാരണമെന്നും മേയർ വ്യക്തമാക്കി. നികുതി പിരിവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങൾ നഗരസഭയിൽ ഒടുക്കിയ നികുതിയുമായി ബന്ധപ്പെട്ടുള്ളതല്ല. അത് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത് നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കേണ്ട തുകയിൽ ക്രമക്കേട് വരുത്തി എന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അടച്ച നികുതി തുകയ്ക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ക്രമക്കേട് കാണിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടന്നു വരികയുമാണ്. നഗരസഭയ്ക്ക് വന്നിട്ടുള്ള നഷ്ടം ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചുപിടിക്കാനുള്ള നടപടികളും പരിഗണനയിലാണ്. തെറ്റിദ്ധാരണ പടർത്തി ജനങ്ങളെ പേടിപ്പിച്ച് മഹാമാരിയുടെ കാലത്ത് നഗരസഭാ ഓഫീസിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാനാണ് ഇത്തരം കുപ്രചരണം നടത്തുന്നത് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് ഇതിനെ തള്ളിക്കളയണമെന്നുമായിരുന്നു മേയർ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സമരം തുടരുമെന്നാണ് BJP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. BJP കൗൺസിലർമാരെ ചർച്ചയ്ക്ക് വിളിച്ച മേയർ തങ്ങളുടെ 4 ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. തുടർന്ന് സമരം ശക്തമായി തുടരുമെന്നും BJP നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. 4 ആവശ്യങ്ങളും അംഗീകരിക്കാൻ മേയർ തയ്യാറായിട്ടില്ല. സമരം ശക്തമായി തന്നെ തുടരുകയാണ്. പണം തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുക. അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് നാളെ കൂടുന്ന യോഗത്തിൽ ഔദ്യോഗിക പ്രമേയം നടപ്പിലാക്കണം. 1 ആഴ്ചയ്ക്കുള്ളിൽ കുടിശ്ശിക ലിസ്റ്റ് വാർഡ് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കണം. ഐകെഎം സോഫ്റ്റ്വെയറിന്റെ ക്രമക്കേടുകൾ പരിശോധിച്ച് വേണ്ട അപ്ഡേഷനുകൾ നടക്കണം എന്നീ ആവശ്യങ്ങളാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്.